ഇതാണ് നമ്മുടെ റൂം മോഡൽ. ഏ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങുമ്പലും പിന്നെ അപ്പുറത്ത് പുളിയുണ്ട്, പുളി പുളി പിന്നെ ഇപ്പുറത്ത് വേറൊരു വലിയ പുളിയുണ്ട്. ഏ അപ്പം ഇതിന് സപ്പോർട്ടെല്ലാം വന്നേക്കണ് ഈ പുളിമലാണ് എല്ലാ സപ്പോർട്ടും, ഒരു തെങ്ങിനും കൂടിയാണ് വന്നേക്കണ് മൊത്തം. പിന്നെ മൊത്തം മുളയിലാണ് അടിച്ചത് ഫുള്ളായിട്ട്. ഇത് നോക്കി കളയാൻ നോക്കൂ, ഇതാണ്ട് അതിൻ്റെ സ്റ്റെപ്പ് മുളയിലാണ് അടിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള ബേസ് എല്ലാം മുളയിലടിച്ചിരിക്കണം ഫുള്ളായിട്ട്. പിന്നെ ഫ്രണ്ടിൽ നമ്മളൊരു നാച്ചുറൽ സെറ്റപ്പിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം ഒരു ബാർ ലുക്കായിട്ടുണ്ട് മൊത്തം. കുപ്പികളും ചെടികളും കണ്ടില്ലേ, ചെടികൾ കണ്ടില്ലേ. രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പച്ച വെളിച്ചായിരിക്കും ഫുള്ള്, സീറോ കുഴപ്പമായിട്ടാണ് ഫുള്ളായിട്ട്. ഇത് കണ്ടാലേ അടിയിലെല്ലാം മുള അടിച്ചാണ് ഫുള്ള്, എല്ലാം മുള മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മേളിൽ മാത്രം ഷീറ്റ് ഇട്ടിരിക്കുന്നത്, പിന്നെ അത് കർട്ടൻ. പിന്നെ നമ്മൾ കയറി വരുന്നിടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കർട്ടനാണ് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ രാത്രി ഇതിനകത്ത് നമ്മൾ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ താത്തിയിടാം. ആ അപ്പോൾ അതെയാ ഇതേ നമ്മളതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് കിടക്കുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് അടച്ചിടാം, കൊതുകൊന്നും കയറില്ല, ഫുള്ള് സംവിധാനം റെഡി ആയിട്ടുള്ളത്. ഇനി അഥവാ നമുക്ക് പകല് വേണമെങ്കിൽ നമ്മളിത് പൊക്കി വയ്ക്കണമെങ്കിൽ നമുക്ക് ചരടി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടം പൊങ്ങി. ഇനി അതിനകത്ത് ഫുൾ ഓപ്പൺ ആവണമെങ്കിൽ വേറെ സംവിധാനമുണ്ട്, ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇപ്പൊ നമ്മൾ ഇത് ഈ ചരടി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുള്ള് ഓപ്പൺ ആവും. ഇപ്പൊ ഫുള്ള് ഓപ്പൺ ആയി. ഇനിയുള്ള സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ കാണിച്ചിരാ. അപ്പോൾ ഈ എയർമാണം കൊണ്ടുള്ള ഗുണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് വല്ല ബഹളം ഉണ്ടായാലോ വല്ല തിക്കും തിരക്കും ഉണ്ടായാലോ സമാധാനം കിട്ടാൻ വന്ന് കിടന്നുറങ്ങാം, ആരും ശല്യം ഉണ്ടാവില്ല നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് മുളയാണ്, ഇത് ഫുള്ള് മുളയിലടിച്ചിരിക്കുന്നത് ആ ഫുള്ള്. അപ്പോൾ പിന്നെ ഞാൻ മാറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിൽ ബെഡ്ഷീറ്റ് തലയണ ഫുൾ സംവിധാനമുണ്ട്, ഒരു കറക്റ്റ് ഒരു ബെഡ് ലുക്കുണ്ട് ഇതിനകത്ത്. പിന്നെയുള്ള വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഉള്ളൊക്കെ കണ്ടില്ലേ, ഇതാ ഉള്ളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നാച്ചുറൽ സെറ്റപ്പാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളല്ലാതെ ഇത് ഉള്ളിലേ കണ്ടില്ലേ, കുരുമുളകൊക്കെ ഇതിനകത്ത് തന്നെ നിൽപ്പുണ്ട്, പുളിക്കകത്ത് കുരുമുളകാണ് ഉള്ളത്. അത് നമ്മുടെ ഏറുമാടത്തിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പച്ച ലൈറ്റ് സീറോ ബൾബ് ദേ ഇവിടെ പച്ച ലൈറ്റ്. അപ്പോൾ രാത്രി ആകുമ്പോൾ ഇതെല്ലാം ഈ പച്ച ലൈറ്റ് കത്തുന്ന സമയത്ത് ഫുള്ളൊരു മൊത്തത്തിൽ ഗ്രീൻ ലുക്കായിരിക്കും മൊത്തം, വേറൊരു കളറും വരില്ല. മുളയെല്ലാം പച്ച, ഈ സൈഡ് മറയ്ക്കാൻ വേണ്ടി നെറ്റ് പച്ച. പിന്നെ ഫാൻ വെച്ചിട്ടുണ്ട്, നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഫാൻ ഇട്ടുകൊണ്ട് സുഖമായിട്ട് കിടക്കാം. എ സി ഫീലിംഗ് വരും, കറക്റ്റ് എ സിയിൽ എങ്ങനെയാണ് നമ്മൾ അതുപോലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ വേറൊരു ഗുണം, വേറൊരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ സെറ്റപ്പിൽ ടീപ്പോയി, ഒരു ചെറിയ ഒരു ടീപ്പോയി പണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മുള വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്, കയറൊക്കെ വെച്ച് കെട്ടി സെറ്റപ്പായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മുളയുടെ ഗ്ലാസ്സാണ്. ഇപ്പോൾ ഈ ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുപ്പി, ഏതാ നമ്മുടെ മദ്യം ഒഴിച്ച് വയ്ക്കാനുള്ള കുപ്പിയാണത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മദ്യം അതിനകത്ത് ഒഴിച്ച് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇത് മുളയുടെ ഗ്ലാസ്. അപ്പോൾ ഈ ഗ്ലാസ് ഗ്ലാസ്സിനകത്തോട്ട് എല്ലാം നാച്ചുറൽ സെറ്റപ്പ്. അപ്പോൾ മുളയുടെ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിക്കുന്നു, പച്ച കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഒഴിക്കുന്നു. അപ്പോൾ നമുക്ക് വൈകുന്നേരം വന്ന സമയത്ത് കള്ളും കുടിച്ച് ഇതിനകത്ത് കിടക്കാം. ഇത് വേണ്ടാ സെറ്റപ്പ് വേണ്ട, ഇത് ചെടികളാണ്, ഇതെല്ലാം ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് മൊത്തം ഇതെല്ലാം. പിന്നെ താഴെ ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്, അതിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പടർന്നതിൻ്റെ മേളിലെല്ലാം കയറി പന്തലിക്കും മൊത്തം. ഇത്
ഇതെല്ലാം അതേ കുപ്പിക്കകത്തെല്ലാം ചെടികൾ തൂക്കിയിട്ടിരിക്കുന്നത് മൊത്തം. പിന്നെ അതേ നമ്മുടെ കോഴി കോഴി വളർത്താനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ താഴെയുണ്ട്. അപ്പോൾ നമുക്കൊരു ഏറുമാടൻ ലുക്കായി സംഭവം. ഒരുപാട് കോഴികൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 10-20 കോഴീനെ വെളിയിൽ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു സെറ്റപ്പ് നമുക്കുള്ളത്. പിന്നെ നമ്മുടെ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനറിയാലോ ഇച്ചിരി ഹൈറ്റുള്ള സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ആകുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കാട്ടിൽ പോയൊരു ഫീലിംഗ് കിട്ടും. മൊത്തം മരങ്ങളാണ് ഉള്ളത്, അയ്യത്തെല്ലാം മരങ്ങളാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയുധം ഇരിക്കുന്നത് കണ്ടില്ലേ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും വരണം 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 വന്ന് പറഞ്ഞിരിക്കുക. സെറ്റപ്പ് കാണാനും ഇതിനകത്ത് കയറി ഇരിക്കുകയാണ്. ഇനി വാ ഇങ്ങനെ പിടിച്ചടാ, അച്ഛനെ കാണട്ടെ, കറക്റ്റായിട്ട് കാണാം, കറക്റ്റായിട്ട് കാണാം. ഇതെല്ലാ സെറ്റപ്പും കറക്റ്റായിട്ട് കാണട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലെ ഗ്ലാസ്സാണ്, ഇത് പച്ച ഗ്ലാസ്. നമ്മളെ നാച്ചുറൽ സെറ്റപ്പ്, അതിൻ്റെ കമ്പ് പോലും വെട്ടിട്ടില്ല, എല്ലാം കറക്റ്റ് സെറ്റപ്പായിട്ട് വെച്ചിരിക്കുക. ഇതിവിടെ വയ്ക്കുന്നു. ഇതിനകത്ത് മദ്യം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, മദ്യം. ഇത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഭയങ്കര തുറക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുക. നമുക്ക് ആവശ്യമുള്ള ഒഴിച്ചാൽ മതിയാ. കുറച്ച് കൂടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് കഴിയുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ ഇത് അടച്ചു കൂടെ ഒഴിക്കുക. പിന്നെ നമുക്ക് വെള്ളം നമുക്ക് ആവശ്യമുള്ള ഒഴിക്കാം. ഇനി വെള്ളം ഒഴിക്കാണ്ട് കുടിച്ചാലും കുഴപ്പമില്ല, പെട്ടെന്ന് ചാവാം. ഓഹോഹോ, ഭയങ്കര ടേസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാലേ ആ മുളയുടെ ഒരു ചെറിയ ടേസ്റ്റ് വരും. ഇനിയിപ്പോൾ നമുക്ക് രാത്രി കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരും കാണാതെ മൊത്തത്തിൽ നമുക്ക് ഇപ്പോൾ കവർ ചെയ്ത് കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് താത്തിട്ട് ഇതിപ്പോൾ താത്തിരണമെങ്കിൽ താത്തിരാം, നമുക്ക് വേണമെങ്കിൽ താത്തിരാം. ഇപ്പോൾ താത്തി വീടേണ്ട ആവശ്യമില്ല, ഇപ്പോൾ പകലായത് നമുക്ക് താത്തിരേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് പൊക്കി വയ്ക്കാം. ഇത് അപ്പുറത്ത് ഇത് അതേ സെറ്റപ്പ് തന്നെ. എത്തിനോ തേക്ക് പിടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറുമാടം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകുടി ചിലവ് 250-300 ചിലവ്, ഒരു ഷീറ്റിൻ്റെ നെറ്റ് മേടിച്ച ചിലവ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ സമയം പോകുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ബഹളം തിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സമാധാനമായിട്ട് വന്ന് കിടക്കാനും ഇപ്പോൾ നമുക്ക് പ്രൈവസിയായിട്ട് വന്നിരിക്കാം. വീടിനകത്ത് എല്ലാവരും കൂടെ ബഹളമാണ്. അല്ല ഇപ്പോൾ വീട്ടിൽ എല്ലാവരായിട്ട് ഉടക്കാൻ തന്നെ വിചാരിച്ചോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്വസ്ഥതയും സമാധാനം. കള്ളു കുടിക്കുന്നേ കള്ളു കുടിക്കുക, ഇനി ഫുഡ് വേണമെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് കഴിക്കാം. അത് കഴിയുമ്പോൾ അത് ഇതിനകത്ത് തന്നെ കയറിക്കിടത്ത് ഉറങ്ങാം. എല്ലാവിധ സംവിധാനങ്ങളും ഇതാണ് നമ്മുടെ ഏറുമാടം. ഇനിയാണ് ഇനി എന്തെങ്കിലും സംശയം ആണെങ്കിൽ വിളിക്കും, ഞാൻ ഇനി എൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ മുള എല്ലാം നമ്മുടെ കാടിനകത്ത് പോയിട്ട് മുള വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ തന്നെ ഇതെല്ലാം പണിഞ്ഞുണ്ടാക്കിയതാണ് മൊത്തം. പിന്നെ എൻ്റെ മോനുണ്ട്, അവനും കൂടെ എന്നെ സഹായിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തത്.